Hello friends, welcome back to Talking Hands Kitchen. I am going to Uluva Kanji recipe. This is a very good recipe. This is a very good recipe. This is a നമുക്ക് ഈ ഉലുവ കഞ്ഞി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പ് പൊടിയരിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. നവരരി കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉണക്കലരിയോ പച്ചരിയോ നുറുക്ക് ഗോതമ്പോ ഇതിലേതെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ആയുർവേദ മരുന്ന് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് ഈ മരുന്ന് കഞ്ഞി തയ്യാറാക്കാവുന്നതാണ്. ഇനി എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. ഇത് അര കപ്പാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കാൽ കപ്പ് ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഈ ഉലുവ തന്നെ നല്ലൊരു മരുന്നാണ്. ഉലുവ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാവുന്നതാണ്. പക്ഷെ കുറച്ച് കയ്പ്പ് തോന്നുന്നതുകൊണ്ട് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കുതിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 6-7 മണിക്കൂർ ഇത് കുതിർക്കാൻ വെക്കാം. നമുക്കിത് രാവിലെയാണ് കഴിക്കണമെങ്കിൽ തലേദിവസം രാത്രി നമുക്കിത് കുതിർക്കാൻ വെച്ചിട്ട് രാവിലെ ഇത് തയ്യാറാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ കുതിരാൻ വെക്കാം. ഇത് ഇപ്പോൾ നമ്മുടെ ഉലുവയും അരിയും ചെറുപയറും എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ ഉലുവക്കഞ്ഞി തയ്യാറാക്കുന്നത് കുക്കറിലാണ്. നമുക്ക് ഉലുവ കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിക്കുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലൊരു വിസിലടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയ ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതേ ഉലുവ ആവശ്യത്തിന് വേവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള അരിയും ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിത് കുക്കറിൽ തയ്യാറാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി കിട്ടും. അതുകൊണ്ട് അധികം സമയം ഇതിന് വേണ്ടി വരത്തില്ല. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് 3 വിസിലാകുന്ന പോലെ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഉലുവക്കഞ്ഞി 2 രീതിയിൽ കഴിക്കാം. ഉപ്പിട്ട് അല്ലെങ്കിൽ ശർക്കര ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ 3 ആണി ശർക്കരയാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഈ പനഞ്ചക്കര കിട്ടുവാണെങ്കിൽ അതാണ് ഈ ഉലുവക്കഞ്ഞിക്ക് ഏറ്റവും നല്ലത്. അതെനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ശർക്കര ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ചൂടാക്കി ഇതിൻ്റെ പാനി തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു ബോളിലേക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ച സാധനം 3 വിസിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കി അതിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് വേവായി വന്നിട്ടുണ്ട്. അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് കറക്റ്റ് പരുവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് തീ ഒന്നും കൂടി ഓൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കഞ്ഞിയും ശർക്കരപ്പാനിയും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ ഈ തേങ്ങാപ്പാലിന് വരും തേങ്ങ നന്നായിട്ട് അരച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം പൊടിച്ച് ചേർക്കാവുന്നതാണ്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ കർക്കിടക മാസത്തെ ഈ ഉലുവാക്കഞ്ഞി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് തുടർച്ചയായി 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മുടെ ഉലുവാക്കഞ്ഞി നല്ല തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. ഇതിൽ ആവശ്യത്തിന് ശർക്കരയിട്ട് തയ്യാറാക്കിയതുകൊണ്ട് നമുക്ക് ഉലുവയുടെ കയ്പൊന്നും അത്രയ്ക്കൊന്നും നമുക്ക് തോന്നത്തില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.